നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അങ്ങനെ നല്ല തിരക്കായിരുന്നു കേട്ടോ എനിക്ക്, കാരണം കർക്കിടക മാസല്ലേ, അപ്പോ കുറേ പണികളുണ്ടായിരുന്നു. കർക്കിടക മാസം എന്ന് വെച്ചാൽ മഴയാണ്, പണികൾ ഇല്ലാത്ത സമയമെന്നൊക്കെ പറയാം, എന്നാലും പണിയായിരുന്നു. രാമായണം വായന, അമ്പലത്തിൽ പോക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ വിചാരിച്ചു കുറച്ച് നേരം എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിൻ്റെ കമൻറ്റുകളൊക്കെ ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകളും അതുപോലെ വ്യൂസും എന്നോടുള്ള സ്നേഹവും സപ്പോർട്ടുമൊക്കെയാണ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ തോന്നണത് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീണ്ടും ഇനിയും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര വയ്യാന്ന് പറഞ്ഞിങ്ങനെ കിടന്നാലും ഓ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക, വീണ്ടും എഴുന്നേറ്റ് ഓരോന്നൊക്കെ ചെയ്യൂലേ. അതുപോലെ നിങ്ങളുടെ കമൻസ്, നല്ല നല്ല പോസിറ്റീവ് കമൻറ്റുകളാണ് എന്നെ ഇത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കണത്. അതിൻ്റെ മുന്നിൽ, അപ്പോൾ നിങ്ങളുടെ ഈ അഭിപ്രായങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ ഈ സ്നേഹത്തിൻ്റെ മുന്നിൽ ഞാൻ ആയിരം ആയിരം നന്ദി അർപ്പിക്കുകയാണ് കേട്ടോ. വായിക്കട്ടെ, കുറച്ച് വായിക്കാം കമൻറ്റുകൾ. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ എള്ളുണ്ട ഉണ്ടാക്കിയതാണല്ലോ. എള്ളുണ്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നല്ല സാധനമാണ്. കർക്കിടക മാസത്തിൽ എല്ലാവരും വാങ്ങിച്ചിട്ടെങ്കിലും തിന്നണ്ടായിരിക്കും. ഇന്ന് വാങ്ങിച്ചത് ഞാനും തിന്നു കേട്ടോ. തൊട്ട് ഞങ്ങൾ തൊട്ടപ്പുറത്ത് രാജേട്ടൻ്റെ അനിയൻ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് എനിക്കും തന്നു ഒരു ഉണ്ട, ഞാനും കഴിച്ചു കേട്ടോ. പക്ഷെ ഭയങ്കര കയ്പ്പാണത്, വിലയുണ്ട്. അതുപോലെ തന്നെ ഒരു ഉണ്ടക്ക്, ചെറിയൊരു ഉണ്ടക്ക് 20 രൂപ, അല്ല 30 രൂപ, 30 രൂപ. ഒരു പാക്കറ്റിൽ 7 എണ്ണമാണുള്ളത്, 7 എണ്ണത്തിന് 200 രൂപ. അപ്പം 30 രൂപയോളം വില വന്നിട്ടുണ്ട് അതിന്. അപ്പം ഇത്ര ബുദ്ധിമുട്ടി, അപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഇത്രയും പൈസ ചിലവല്ലേ. അപ്പം ഞാൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പിശുക്ക് പിടിക്കണ്ട, എല്ലാവർക്കും കഴിക്കാം, എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറേ ഉണ്ടാക്കി. ഇനി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, വന്നാൽ തരാം. അപ്പോൾ അതിൻ്റെ കുറച്ച് കമൻറ്റുകളാണ് ഞാൻ വായിക്കുന്നത്. കുറേ പേര്, ഒരു 1000-ത്തിൻ്റെ അടുത്ത ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇടുമ്പോൾ ഒരുപാട് നേരം വൈകാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കമൻറ്റുകൾ കുറച്ചേ ഉള്ളൂ എങ്കിലും ആ വിലപ്പെട്ട നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഈ കമൻറ്റൊക്കെ എഴുതിയപ്പോഴും നിങ്ങളോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് എൻ്റെ വലിയ ഒരു അപരാധമായി തീരുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാനതിന് ഉത്തരം പറയാം. ഏറ്റവും ആദ്യം തന്നെ അതിന് കമൻ്റ് ഇട്ടത് നമ്മുടെ വിനീതാണ് കേട്ടോ. വിനീത് താങ്ക് യു കേട്ടോ. പിന്നെ മറ്റൊരാൾ, എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന മറ്റൊരാളാണ് രുക്മിണി മാരാർ. രുക്മിണി മാരാർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ തന്നെയാണ് രുക്മിണി. അത് ഉണ്ടാക്കിയോ നിങ്ങൾ? ഉണ്ടാക്കിയില്ലെങ്കിൽ അത്ര വിഷമമൊന്നുമില്ല, അതൊക്കെ വാങ്ങിച്ച് നമുക്ക് ഉണ്ടാക്കാം. വീട്ടിൽ കുറച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. രുക്മിണി താങ്ക് യു. വനജ പ്രവീൺ, എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് വനജ. അപ്പോൾ വനജയും പറഞ്ഞു, എന്താണ് ഇടിമരുന്ന് സൂപ്പർ ചേച്ചി, എനിക്കിഷ്ടമായി. ഇഷ്ടമായാൽ മാത്രം പോലെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ വനജ, ഉണ്ടാക്കണം. അത്ര വിഷമമൊന്നുമില്ല, ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാക്കുക. എനിക്ക് തോന്നുന്നത് ഇത് മുഴുവനൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ജീരകവും കുറച്ച് ഉലുവയും ഒക്കെ ചേർത്ത് കുറച്ച് വേണമെങ്കിൽ അരിയും ചേർക്കാം. എന്നിട്ടിത് എള്ളൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ച് കഴിച്ചു നോക്കൂ, നല്ലതാ കേട്ടോ. ശർക്കര കൂട്ടിയിട്ട് കഴിക്കൂട്ടോ എല്ലാവരും. അപ്പോൾ വനജേ താങ്ക് യു, താങ്ക് യു. അതുപോലെ തന്നെ ഞാൻ അതിരാവിലെ അധ്യാത്മ രാമായണത്തിൻ്റെ ഓരോ എപ്പിസോഡുകൾ ഇടുന്നുണ്ട്. ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് സാധിക്കണേ എന്ന്. എളുപ്പമുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് വിഷമമുള്ള കാര്യമാണ്. കാരണം ബുദ്ധിമുട്ടാണ് കേട്ടോ, ഒരുപാട് ജോലികളുള്ള എനിക്ക് ഇതും ഇത്തിരി അത്ര വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ കഴിവനുസരിച്ചിട്ട് ഇടുന്നുണ്ട്. അതിനും കുറേ പേര് കാണുന്നുണ്ട്. അത് അധ്യാത്മ രാമായണം 31 ദിവസം കൊണ്ട് കഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങൾ തന്നെയാണ് എനിക്ക് വേണ്ടത്ര പ്രോത്സാഹനം തരുന്നത്. കാരണം ഞാൻ വിചാരിക്കേ, അയ്യോ വയ്യട്ടാ, ഞാൻ നിർത്താൻ പോവുക എന്നൊക്കെ പറയുമ്പോഴേക്കും ആരെങ്കിലും ഒരു കമൻറ്റ് തരൂ കേട്ടോ, ടീച്ചറെ ഞങ്ങൾ നന്നായിട്ട് ടീച്ചർ ചെയ്യുന്നുണ്ട്, ഞങ്ങളത് നോക്കിയിട്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് അർത്ഥമൊക്കെ നന്നായിട്ട് മനസ്സിലാവണുണ്ട്, ഞങ്ങൾ പുതിയ പുതിയ പുതിയ
അധ്യായങ്ങൾ, അതായത് സുന്ദരകാണ്ഡൊക്കെ കാത്തിരിക്കാന്നാ പറയണത്, നോക്കട്ടെ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇല്ലേ എനിക്ക് തോന്നും ആ അങ്ങനെയാണല്ലേ, ഓ അന്ന് ചെയ്യാലോ എന്ന്. അത് എന്നെ പറയാനായിട്ട് അല്ലെങ്കിൽ ചൊല്ലാനായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. അപ്പം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാവാം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവാം, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം കേട്ടോ. അപ്പം എല്ലാ രാമായണത്തിന് എനിക്ക് രാമായണ പാരായണത്തിന് എനിക്ക് തന്ന സപ്പോർട്ട് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഞാനിത് ചെയ്യണത് തന്നെ ഈ ഇത് ചെയ്യുന്ന ഡിവോഷണൽ എന്നുള്ള ചാനലിലാണ് കേട്ടോ. ഡിവോഷണൽ എന്ന് പറഞ്ഞ ചാനൽ എന്ന് പറഞ്ഞാൽ അത് അതിൽ വേറെ ഒന്നും ഈ ഭക്തിപരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി വീണ്ടും നമുക്ക് ഇപ്പുറത്തേക്ക് തിരിച്ചു പോരാം. കോവയ്ക്കറി, നമ്മൾ കോവയ്ക്ക ജയശ്രീ പറഞ്ഞു ഇത് നല്ല രസമായിട്ട് ഇങ്ങനെ വയ്ക്കാം, മീൻകറി പോലെ വയ്ക്കാമെന്ന്. സദ്യക്കൊക്കെ ഉണ്ടാക്കാറ് തക്കാളി കൊണ്ട് കയ്പ്പയ്ക്ക കൊണ്ട് ഒക്കെ മീൻകറി പോലെ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറി ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഫുൾ വെജിറ്റേറിയൻ ആണ് എങ്കിലും, പ്യുവർ വെജിറ്റേറിയൻ ആണ് എങ്കിലും നല്ല ടേസ്റ്റുള്ള കറിയാണ് കോവയ്ക്ക കൊണ്ട് വെച്ച ഈ കറി. അതിന് കുറേ പേര് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വായിക്കാം. വനജ പ്രവീൺ, സൂപ്പർ കോവയ്ക്ക കറി, മീൻകറി വയ്ക്കുന്ന മാതിരി ഒരു കോവയ്ക്ക കറി, എനിക്കിഷ്ടമായി, ഉണ്ടാക്കി നോക്കാം. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇനിയും വയ്ക്കാൻ തോന്നും. അതായത് നമ്മൾ പല തരത്തിലുള്ള മസാലകളൊക്കെ ചേർക്കുമ്പോൾ പല ടേസ്റ്റുകൾ വരും. അപ്പോൾ പച്ചക്കറി കൊണ്ട് തന്നെ വ്യത്യസ്ത ടേസ്റ്റിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ. ഉണ്ടാക്കൂ കേട്ടോ വനജയെ. താങ്ക് യു വനജ. കാവ്യ പൂവത്തിങ്കൽ, സൂപ്പർ സൂപ്പർ കാവ്യയെ, താങ്ക് യു, താങ്ക് യു കാവ്യ. ശീലാവതി, ടീച്ചർ കോവയ്ക്ക കറി സൂപ്പർ, കോവയ്ക്ക കിട്ടുമ്പോൾ ഞാനും കറി ഉണ്ടാക്കും. അപ്പോൾ ശീലാവതി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻ്റാണ് കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്, കുറേ നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞു ശീലാവതിയുമായിട്ട്. അപ്പോൾ പണ്ട് ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ശീലാവതിയും എൻ്റെ ഈ ചാനൽ എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഈ വിലയേറിയ അഭിപ്രായത്തിന് നന്ദി ശീലാവതി, വയ്ക്കൂ കേട്ടോ. പിന്നെ ഷീല അഗസ്റ്റിൻ, സൂപ്പർ, താങ്ക് യു ഷീല, താങ്ക് യു. ദീപ വേണുഗോപാൽ, സൂപ്പർ മാക്സി ജയ, ജയശ്രീയുടെ മാക്സി നല്ല ഭംഗിയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളിപ്പോൾ പാചകം ചെയ്യുമ്പോഴും നമ്മളുടെ ഡ്രസ്സ് നോക്കുന്നുണ്ട് അല്ലേ. നന്നായിണ്ട് ദീപ, താങ്ക് യു, താങ്ക് യു. ഞാൻ ജയശ്രീയോട് പറയാം കേട്ടോ, ജയശ്രീ ചിലപ്പോൾ കണ്ടുണ്ടാവും. നെക്സ്റ്റ് വൺ ശോഭന മോഹൻ, സൂപ്പർ സൂപ്പർ ടീച്ചർ, താങ്ക് യു ശോഭന. ഈ ശോഭന എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയാ കേട്ടോ. പിന്നെ നന്ദിനി ഫ്രം ഹൈദരാബാദ്, ടീച്ചറെ നൈസ് കോവയ്ക്ക കറി, ടേസ്റ്റി സൂപ്പർ, ഹിയർ ഐ ഗോട്ട് ജാക്ക് ഫ്രൂട്ട് ലിറ്റിൽ. ഓ കോവയ്ക്ക കറി നല്ലതാണെന്ന് പറഞ്ഞു, താങ്ക്സ് നന്ദിനി. പിന്നെ നന്ദിനിക്കും അനിയത്തി പത്മിനിക്കും മോള് വീണയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ. ഇടയ്ക്കിടയ്ക്ക് നന്ദിനിക്ക് വയ്യാ വയ്യാന്ന് പറയുന്നുണ്ട്, ഡോക്ടർ ഒന്ന് കണ്ടോളൂ കേട്ടോ. മാത്രമല്ല നമ്മൾ വയ്യാ വയ്യാന്ന് പറഞ്ഞാലും നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല, കിടക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഉത്സാഹത്തോടു കൂടി കുറേ പണികളൊക്കെ ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വയ്യാണ്ട് കിടപ്പാവും കേട്ടോ, വെറുതെ വേണ്ട. എന്ന് വെച്ചാൽ വല്ലാണ്ട് പണ്ടെടുക്കുന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ മനസ്സിലെപ്പോഴും പുതിയ പുതിയ സാധനങ്ങൾ ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ തോന്നിക്കണം. വെറുതെ ഒരിക്കലും നമ്മൾ ഇരിക്കാൻ പാടില്ല. പറയില്ലേ വെറുതെ ഇരിക്കുന്ന ആളുടെ മനസ്സിനുള്ളിൽ പിശാച് കൂടുവയ്ക്കും എന്ന് പറയുക. അപ്പം നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനുള്ളിൽ വേണ്ടാത്ത ചിന്തകൾ വരും. ഒന്നുമില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരെക്കുറിച്ചോ അല്ലെങ്കിൽ ബന്ധുക്കളെക്കുറിച്ചോ ഒക്കെ വെറുതെ വേണ്ടാത്തൊക്കെ തോന്നിക്കും. അങ്ങനെയൊന്നും തോന്നാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിനെ എപ്പോഴും നല്ല കാര്യങ്ങളിൽ വ്യാപരിപ്പിക്കുക. പിന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ. ആരും ഇപ്പം ഞാൻ ഇന്നലെ ഇന്ന് പറഞ്ഞ് ഞങ്ങൾ റിട്ടയർഡ് ചെയ്ത കുറേ ആൾക്കാരുണ്ടല്ലോ, അതിലിങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പ്രസിഡൻ്റാണ്, ഈ നമ്മളുടെ ഇവിടുത്തെ ഈ വരന്തരപ്പള്ളി പഞ്ചായത്ത് ഇവിടുത്തെ ഈ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ് കേട്ടോ. അപ്പോൾ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ഇന്നും ഫോണിൽ കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ അടുത്ത് തന്നെ മറ്റന്നാൾ മീറ്റിംഗാണ്, എൻ്റെ പൊതുയോഗമൊക്കെ വച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കുള്ള തിരക്കാണ്.
അപ്പോൾ വരൂ, ഒരാളെ വിളിച്ചപ്പോൾ പറയാം, ആൾ കിടക്കാന്ന്. അദ്ദേഹം നല്ല നായിട്ടില്ല കിട്ടരുത്, എന്താ കാരണം? ചിലപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് കിടക്കാം, വയസ്സായില്ലേ, എൻജോയ് ചെയ്യാം. വയസ്സിനെ, വയസ്സായ പ്രായത്തെ, ഈ വാർദ്ധക്യ പ്രായത്തെ നമ്മൾ എൻജോയ് ചെയ്യാം. സുഖമായിട്ട് ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, കിടക്കുക, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. വിചാരിച്ചാൽ പോയി, നമ്മളെ കാത്തിരിക്കുക രോഗങ്ങളും ഒക്കെ. വേണ്ട വേണ്ട, ആർക്കും നമ്മളെ വിട്ടുകൊടുക്കരുത്. നമ്മൾ നല്ല ഊർജ്ജസ്വലമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഒന്നിലേ ഓരോ കൃഷി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൃഷി ചെയ്യുക, എഴുതാൻ പറ്റുന്നവർ എഴുതുക, വായിക്കാൻ പറ്റുന്നവർ വായിക്കുക, പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിക്കുക. പിന്നെ സുഹൃത്തുക്കളായിട്ടൊക്കെ എന്നും നമ്മളിങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കുക. ഇവിടെ നമ്മുടെ മനസ്സിനെ ഫ്രഷാക്കുക കേട്ടോ. എല്ലാവരും നന്ദിനോട് പറയാണ്, വയ്യ വയ്യ എന്നിങ്ങനെ പറയല്ലേ. ആ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് നല്ല എനർജി ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും കേട്ടോ. പിന്നെ ശകുന്തള വി, ഏത് കറി ടേസ്റ്റ് നോക്കുമ്പോഴും ജയശ്രീക്ക് ഒരു ഇഷ്ടമാകാതെ പോലെ. ഞാൻ ജയശ്രീയോട് പറഞ്ഞു കേട്ടോ, ജയശ്രീ അതെന്താണെന്നറിയോ, ഫസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഒരു പൂർവന്നെയായിരുന്നു. നമ്മൾ എന്താണ് നമ്മുടെ മനസ്സിലുള്ളത് അതുതന്നെയാണല്ലോ മുഖത്തേക്ക് വരിക. ഉപ്പ് കുറവായിരുന്നു, ഉപ്പ് കുറവായിട്ടുണ്ടെങ്കിൽ പിന്നെ ഹോ സാധനമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാണ് ശകുന്തളേ. അല്ലാതെ ജയശ്രീക്ക് വേറെ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. രണ്ടാമത് ഞാൻ ഉപ്പിട്ടപ്പോൾ ജയശ്രീ പറഞ്ഞു ആ നന്നായി എന്ന് പറഞ്ഞു. അതാണ് കേട്ടോ ശകുന്തളേ. അപ്പോൾ ഈ അഭിപ്രായത്തിന് പ്രത്യേകം നന്ദി കേട്ടോ ശകുന്തളയ്ക്ക്. അപ്പം ഞാൻ ജയശ്രീയോട് പറയാട്ടോ, ഇഷ്ടമൊക്കെ ആവും, കുഴപ്പമൊന്നുമില്ല. പിന്നെ നന്ദിനി വീണ്ടും പറയാ, യു യൂസ് അയൺ നൈഫ് ഡിയർ. ആ അയൺ നൈഫ് തന്നെയാണ് ഇരുമ്പ്, ഇരുമ്പിൻ്റെ കത്തിയ ഞങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ, അത് തന്നെയാണ്. ദേവിക കപ്ലിങ്ങാട്ട്, മുക്കുറ്റി ചാന്ത് തൊട്ടില്ലേ? തൊട്ടു മോളെ. ഞാൻ കാലത്ത് ചാന്തൊക്കെ തൊട്ട്, ചിലപ്പോൾ ചന്ദനൊക്കെ തൊട്ടാലും, ചിലപ്പോൾ നമ്മൾ പണിയൊക്കെ എടുക്കും വിയർക്കുമ്പോൾ അതൊക്കെ പോണതാ. ചിലപ്പോൾ ആകെ പരക്കും, ചിലപ്പോൾ ഞാൻ മുഖം കഴുകുമ്പോൾ പോണതാണ് കേട്ടോ. മുക്കുറ്റി ചാന്തൊക്കെ തൊട്ടിരുന്നു. ഓക്കെ. പിന്നെ ചില ദിവസം ഞാൻ തുടങ്ങാൻ മറക്കൂട്ടോ, നേരം ഞാൻ പറഞ്ഞു രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ നല്ല പണിയാണ്. ആ പണികളൊക്കെ നമുക്കുള്ള ഓരോ മരുന്നുകളാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പണിയെടുക്കാണ്ട് രാവിലെ എണീറ്റ് വരും, ആരെങ്കിലും ചായ കൊണ്ടുവന്ന് തരിക, അത് കുടിക്കുക, അവിടെ ഇരിക്കുക, പേപ്പർ വായിക്കുക, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഭക്ഷണം കഴിക്കുക, പിന്നെ പോയി കിടക്കുക. ഇത് ആവുമ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിയൊന്നും ഉണ്ടാവില്ല പിന്നെ കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ പണികളിലും ഇങ്ങനെ ജയശ്രീ എന്നെ സഹായിക്കാനുണ്ടെങ്കിലും എല്ലാ പണികളിലും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, വ്യാപൃതയായിക്കൊണ്ടിരിക്കും. കൃഷി വരെ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ. ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാട്ടോ എൻ്റെ കൃഷി. എൻ്റെ മോനുണ്ടല്ലോ കുറേ കൃഷിക്കുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗോപൻ. അപ്പോൾ കുറേ വിത്ത്, കുറച്ച് വളം, ചകിരിച്ചോറ് ഇതൊക്കെ കൊണ്ടുവന്ന് തന്നിട്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ, ഞാൻ തന്നെയല്ല അവനെന്നെ സഹായിച്ചു, അതൊക്കെ ചെയ്ത് അത് കുത്തി അത് മുളച്ച് അത് വലുതായി പൂവിട്ടു കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിലൊക്കെ പോയി, ഇപ്പം ഞങ്ങളത് രാവിലെ പോയിട്ട് ഒരു വാരം വെണ്ടയിലെ പുല്ലിങ്ങനെ വലിക്കും, എന്നിട്ട് അതിൻ്റെ കടയ്ക്ക് ഒന്ന് തിരഞ്ഞിട്ട് ഇതിൽ ചാണപ്പൊടി ഇട്ടിട്ട് മൂടിയിടും. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. വയ്യാണ്ടാകുമ്പോൾ ഇത്ര റെസ്റ്റ് എടുക്കുക കേട്ടോ, അത്രേ വേണ്ടു. പിന്നെ അടുത്തത്, നമ്മൾ കഴിഞ്ഞ ദിവസം റാഗിയല്ല മറ്റേ ചോളം കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കി, ചോളപ്പൊടി പുട്ടുണ്ടാക്കിയല്ലോ, നല്ല കറിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അതിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എനിക്ക് കമൻറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ലക്ഷ്മിക്കുട്ടി നായർ, ലക്ഷ്മിക്കുട്ടി നായർ എൻ്റെ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ എന്നെ പോലെ തന്നെയുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. പ്രായം വേണമെങ്കിൽ എന്നെക്കാളും കുറവായിരിക്കാം വേണമെങ്കിൽ. എന്തായാലും നമ്മളുടെ എൻ്റെ അഭിരുചി പോലെ തന്നെയാണ് ലക്ഷ്മിക്കുട്ടിയുടെയും എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മിക്കുട്ടി നോക്കൂ, നല്ല വീഡിയോ ഒന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ എണീറ്റ് ഈ ഇതൊക്കെ പൊടി, എന്താ പറയുക, ചോളപ്പൊടിയൊക്കെ നനച്ച് പുട്ടുണ്ടാക്കി കറി ഉണ്ടാക്കി ജയശ്രീ വന്നുകൂട്ടപ്പോഴേക്കൊക്കെ എന്നെ സഹായിക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടമായിരുന്നാ പറഞ്ഞ വീഡിയോ കേട്ടോ. പിന്നെ സരസ്വതി സരയു, സരസ്വതി ടീച്ചറേ. അപ്പോൾ ആ ലക്ഷ്മിക്കുട്ടിക്ക് നന്ദി കേട്ടോ. ഓക്കെ. എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ നല്ല അഭിപ്രായം കമൻറ്റ് എഴുതാറുള്ള ആളാണ് കേട്ടോ ലക്ഷ്മിക്കുട്ടിയുടെ വീട്. ഞാൻ മനസ്സിലാക്കിയത് പെരുവനല്ലേ, എൻ്റെ ഓർമ്മ അങ്ങനെ തന്നെ കേട്ടോ. പെരുവനം, എന്തെങ്കിലും പെരുവൻ അമ്പലത്തിൽ പോകുമ്പോൾ അതിൻ്റെ വേടിയൊക്കെ പിടിച്ച് ഞാൻ ഇട്ട് തരാം കേട്ടോ.
പിന്നെ സരസ്വതി ടീച്ചറാണ് അടുത്തത്. അടിപൊളി ടീച്ചർ എന്ന് എഴുതിയിട്ടുണ്ട് സരസ്വതി ടീച്ചർ. സരസ്വതി ടീച്ചറെ, ടീച്ചറെ ഞാൻ എന്നും കാണുന്നുണ്ട് കേട്ടോ. ടീച്ചർ ഈ പറഞ്ഞ പോലെ വയ്യാന്നുണ്ടെങ്കിലും മാഷ് കാണാണ്ട് പണികളൊക്കെ എടുക്കേണ്ടത് എനിക്ക് മനസ്സിലായി കേട്ടോ. പിന്നെ ഒന്ന് ആരോഗ്യം ശ്രദ്ധിച്ചോളൂ. എങ്കിലും കവിതകളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. പാചകം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ മനസ്സിലുള്ള കുറേ നല്ല നല്ല കാര്യങ്ങളില്ലേ, അറിവുകളില്ലേ, അതിങ്ങോട്ട് വരട്ടെ. കവിതകളായിട്ടോ കഥകളായിട്ടോ ഒക്കെ വരൂ, വരട്ടെ കേട്ടോ. ഓക്കെ ടീച്ചറെ, സുഖമായിട്ടിരിക്കൂ കേട്ടോ. പിന്നെ ശോഭന മോഹൻ, ചോളപ്പുട്ട് കടലക്കറി അടിപൊളി. ശരിയല്ലേ, ഉണ്ടാക്കിയിട്ടുണ്ടോ ശോഭന? അപ്പം ശോഭനയുടെ അഭിപ്രായത്തിന് താങ്ക്സ് കേട്ടോ. പിന്നെ സരസ്വതി ടീച്ചർ വീണ്ടും എഴുതിക്കണേ, ലൈക്ക് കോം ഷെയർ ടു രജനി എന്ന്. ഓ, രജനിക്കും കൂടി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണേ കേട്ടോ. എൻ്റെ ഈ ലൈക്കിൻ്റെ ഇത് ഷെയറി. ഓക്കെ താങ്ക് യു രജനി. ടീച്ചർ തന്നില്ലേ, രജനിയും എൻ്റെ ഒരു പ്രിയപ്പെട്ട കുട്ടി തന്നെയായിട്ട് കേട്ടോ. അജിത നായർ വെറൈറ്റി വ്ളോഗ്, ചോളപ്പുട്ട് നന്നായിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓ, ഉണ്ടാക്കൂട്ടോ മോളെ, ഉണ്ടാക്കിക്കോളൂ, നല്ലതാണ്, ഉണ്ടാക്കി നോക്കൂ. ചോളപ്പൊടി നമുക്ക് കിട്ടൂ കേട്ടോ. ഇവിടെ വെച്ചാലേ വരന്തരപ്പള്ളിയിൽ തന്നെ ഇപ്പോൾ ഒരു വീട്ടിൽ ചോളം വാങ്ങിച്ചിട്ട് പൊടിച്ച് സ്വന്തമായിട്ട് അവർക്ക് മില്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് നെല്ല് കുത്തുന്ന പൊടിക്കുന്നൊക്കെ മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കി പൊടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് തരികയാണ്, നല്ലതല്ലേ. പിന്നെ പാലക്കാട്ടിൽ നിന്ന് ഒരു സ്ത്രീ കൊണ്ടുവരുന്നുണ്ട്, അവരുടെ ഞാൻ വാങ്ങാറുണ്ട്. എന്തായാലും എനിക്ക് കിട്ടും, എന്തായാലും അത് സന്തോഷമുണ്ട് തരണോണ്ട്. അപ്പോൾ ഉണ്ടാക്കൂ കേട്ടോ അജിതേ. ശ്രീകുമാരി നന്ദനൻ എനിക്ക് ലൈക്ക് തന്നിട്ടുണ്ട്. ഓക്കെ താങ്ക് യു ശ്രീകുമാരി. പിന്നെ യൂസർ എന്ന് പറഞ്ഞാൽ, ചോള റവ ഉപ്പുമാവും നല്ലതാണ്. ചോളം റവ ഉപ്പുമാവ് ശരിയാ, രണ്ടുണ്ടാക്കാറുണ്ട് ഞാൻ കേട്ടോ. നമ്മളുണ്ടാക്കാറില്ലേ ഈ സ്കൂൾ, ഞാൻ അധികം ഉണ്ടാക്കിയിട്ടില്ല, ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. സ്കൂളിൽ നിന്ന് ഉപ്പുമാവ്, ചോളപ്പൊടി കൊണ്ട് ഉപ്പുമാവ് കിട്ടില്ലേ, നല്ല ടേസ്റ്റാ കേട്ടോ. അന്ന് നമ്മൾ പഠിക്കുന്ന കാലത്തെ ഈ ഉപ്പുമാവിൽ ഡാൽഡയോ അങ്ങനെ എന്തൊക്കെയോ ഒഴിക്കുക, ഒരു തരം നെയ്യ് പോലത്തെ സാധനമൊക്കെ ഒഴിക്കും, അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ സാധനം കിട്ടാനില്ല. അപ്പോൾ താങ്ക് യു കേട്ടോ യൂസർ. ബ്യൂട്ടി ബിയോണ്ട് മലയാളി വ്ളോഗ്, ഓ ബ്യൂട്ടി ആൻഡ് ബിയോണ്ട് മലയാളി വ്ളോഗ് എന്നാണ് പറഞ്ഞത്. ഒരു ഏതോ ഒരു ചാനൽക്കാരാണ്. ചോളം പുട്ട് സൂപ്പറാന്ന് പറഞ്ഞു. താങ്ക് യു കുട്ടി. അപ്പം ഞാൻ നോക്കാം കേട്ടോ നിങ്ങളുടെ ചാനല്. സരസ്വതി സറിയു, നല്ല പുട്ട് ടീച്ചർ, നാളെ ഉണ്ടാക്കാം. ഉണ്ടാക്കിയോ ടീച്ചറെ, ഉണ്ടാക്കിയോ? കാവ്യ പൂവത്തിങ്കൽ, സൂപ്പർ, താങ്ക് യു കാവ്യ, താങ്ക് യു. ജോസി ഫിലിപ്പ്, വെരി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ്. ഓ ശരിയാട്ടോ, നല്ല സ്വാദാ രാജാണ്. എന്തിഷ്ടമെന്നറിയോ, ഈ ചോളപ്പുട്ടും കടലക്കറിയും. ചോളപ്പുട്ടെന്നല്ല, അതിപ്പോൾ റാഗി കൊണ്ടും പുട്ടുണ്ടാക്കാം, പിന്നെ ചോളം കൊണ്ടും പുട്ടുണ്ടാക്കാം, അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം. കടലക്കറി ഉണ്ടാക്കിയാൽ ഇഷ്ടം അയാൾക്ക്, അങ്ങനെയാ. അപ്പം ജോസി താങ്ക് യു, താങ്ക് യു. ശൈലജ വേലായുധൻ, കാബൂളി ചന സൂപ്പർ. കാബൂളി ചന, ചനക്കടലുണ്ടല്ലോ, വെള്ളക്കടല, അത് നല്ലതാന്നാ പറഞ്ഞത്. ശരിയാ മോളെ, ശരിയാട്ടോ ശൈലജ, താങ്ക് യു, താങ്ക് യു. വിനീത് കൃഷ്ണകിഷോർ, നൈസ്, താങ്ക് യു വിനീത്. സുധാസി, സൂപ്പർ ചോളപ്പുട്ട്, താങ്ക് യു സുധാ, താങ്ക് യു. പ്രസന്ന ഉണ്ണികൃഷ്ണൻ, ലവ് ചിന്നാണ് ഇട്ടിരിക്കണത് കേട്ടോ. താങ്ക് യു പ്രസന്ന. ലളിത എം എസ്, ഞാനും കൂടെ ചോളം പൊടിയുടെ പുട്ട് ഉണ്ടാക്കാറുണ്ട്, ചൂടോടെ കഴിക്കണം. ചോളപ്പൊടിയും റാഗിപ്പൊടിയും ചേർത്ത് ദോശ ഉണ്ടാക്കാറുണ്ട്. വെരി ഗുഡ് ലളിത. ലളിത ഇപ്പോൾ കാണാറില്ലേ എൻ്റെ രാമായണമൊക്കെ. ലളിതയാണ് എൻ്റെ നല്ല ഒരു സ്ഥിരം പ്രേക്ഷകയായിരുന്നത്. എല്ലാവരുമാണ് കേട്ടോ, പക്ഷെ ലളിത ആവശ്യപ്പെടാറുണ്ട് പ്രത്യേകമായിട്ട് രാമായണത്തൊക്കെ. അപ്പോൾ ലളിതയുടെ നല്ല അഭിപ്രായത്തിന് നന്ദി കേട്ടോ.
നന്ദിനി ഫ്രം ഹൈദരാബാദ്. നൈസ് പുട്ട് കടല ടീച്ചറെ. മൈ ഡോട്ടർ കുക്കിംഗ് പട്ടയ കൊയ്ക്കൊട്ട റൈസ്. മൊഡാക്ക് കൊയ്ക്കൊട്ട റൈസ്, ജാഗിരി, ഗ്രേറ്റഡ് കോക്കനട്ട്. ഓ, അത് ശരി. അരിപ്പൊടി കൊണ്ടൊക്കെയാണ് കൊഴുക്കട്ട ഉണ്ടാക്കിയെന്ന പറഞ്ഞത് കേട്ടോ. കൊഴുക്കട്ടയിൽ ശർക്കരയും അതുപോലെ കോക്കനട്ടൊക്കെ ചേർത്തിട്ട് മെടുക്കി. അപ്പോളേ നന്ദിനി, അനിയ മോളോട് പറഞ്ഞോളൂ കേട്ടോ. വെരി ഗുഡ്. ഒരു ദിവസേ ഞങ്ങൾ ശാരദ ടീച്ചർ എന്ന് വെച്ചാൽ രാജേട്ടനെ പഠിപ്പിച്ച ടീച്ചറാണ്. കുറച്ച് പ്രായമായിട്ടുണ്ട്. അപ്പം ടീച്ചർ, ഞാനും ടീച്ചറൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്, രാജേട്ടനും വർക്ക് ചെയ്തിട്ടുണ്ട്. രാജേട്ടൻ്റെ ഗുരുവാണ്. അപ്പം എന്തായാലും ടീച്ചറെ കാണാനായിട്ട് ഒരു ദിവസം പോയതാണ് ഞങ്ങൾ. അപ്പോൾ ടീച്ചറെ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചതാണ് കേട്ടോ. ടീച്ചർ ആദ്യം ഒന്നും പറഞ്ഞു, ഏയ് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഞാൻ കുറച്ച് പിടിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് അഭിപ്രായങ്ങളാണിത്. ശോഭന മോഹൻ, വീഡിയോ സൂപ്പർ ടീച്ചർ. താങ്ക് യു ശോഭന, താങ്ക് യു. ഗിരിജ രാജൻ നായർ, നൈസ് വീഡിയോ. താങ്ക് യു ഗിരിജ. മീന റാം, സൂപ്പർ വീഡിയോ ടീച്ചർ. താങ്ക് യു, താങ്ക് യു മീന. സുധാസി, നല്ല വീഡിയോ ടീച്ചർ. താങ്ക് യു സുധ, താങ്ക് യു. എത്രയായിരുന്നു എന്നും പറയണ ആൾക്കാരാണ് അവരൊക്കെ കേട്ടോ. എൻ്റെ അഭിപ്രായം, എനിക്ക് അഭിപ്രായം തന്നെ ആൾക്കാരാണ്. സൗമ്യ, സൗമ്യ പി, ലവ് ചിന്നാണ് സൗമ്യ. താങ്ക് യു. മോനും സുഖല്ലേ ശ്രീഹരിക്ക്. നന്ദിനി ഫ്രം ഹൈദരാബാദ്, സൂപ്പർ ടീച്ചറെ. താങ്ക് യു, താങ്ക് യു നന്ദിനി. വീണ്ടും നന്ദിനി പറഞ്ഞൊക്കെയാണ്. തെലങ്കാന ഹൈദരാബാദ്, ഓൾസോ റെയിൻ നൗ കൂൾ. ഓ, അവിടെ ചൂടൊക്കെ കുറഞ്ഞു, മഴയുണ്ടെന്നാണ് പറയണത്. ഇവിടെ നമ്മുടെ എവിടെയോ അന്ന് ചൂട് തന്നെ ആയിരുന്നു അല്ലേ നന്ദിനി. ഇപ്പം നിങ്ങൾക്കും ഇത്തിരി സമാധാനമായില്ലേ. വനജ പ്രവീൺ, സൂപ്പർ വീഡിയോ ചേച്ചി, എനിക്കിഷ്ടായി. ഗുരുനാഥന്മാരെ കാണുക എന്നത് ഒരു ഭാഗ്യമുള്ളതും അനുഗ്രഹമുള്ളതും ആയ കാര്യമാണ് ചേച്ചി. ഗോപിയേട്ടൻ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. അതായത് ടീച്ചറെ കാണാൻ പോയ ആ വീഡിയോയിൽ തന്നെ ഞാൻ ഗോപി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആൾ നല്ല ചിത്രകാരനൊക്കെയാണ്, നല്ല കലാകാരനാണ്. ആളിങ്ങനെ പടം വരച്ചതൊക്കെ ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ട്. ആൾ എന്നും വരയ്ക്കും. ആൾ പറയണത് ചിലപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ ആൾ ഉറക്കത്തിൽ നിന്ന് ഉണരൂത്രേ, പിന്നെ ഉറക്കം വരില്ല എന്ന്. അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റിരുന്നിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഇന്ന് നിർമ്മിക്കുമെന്ന്. അതൊരു നല്ല ഇതല്ലേ. നമുക്കൊക്കെ അങ്ങനെ ഉറക്കം വരാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നാറില്ല കേട്ടോ. അപ്പോൾ ഗോപിക്കും ഒരു നല്ല ഭാവുകങ്ങൾ വനജ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു വനജ. ഗിരിജ രാജൻ, ഞാൻ ഇന്ന് വെളുപ്പിന് രാമായണം വായിച്ചു. ഇന്ന് കർക്കിടകം 1. അതെ ഗിരിജ, വെരി ഗുഡ്, വായിച്ചു, നല്ലതാ കേട്ടോ. നമുക്കത് വായിക്കാന്ന് വെച്ചാല് ഇങ്ങനത്തെ ഭക്തിയുടെ കാര്യങ്ങൾ, അതായത് ആത്മീയമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്യണം. നാളെ ആവട്ടെ, വയസ്സാവുമ്പോൾ ചെയ്യാം എന്നൊന്നും ആരും വിചാരിച്ചിരിക്കാൻ പാടില്ല. ഇപ്പം തന്നെ തുടങ്ങണം എന്നാണ് പറയണത്. പ്രത്യേകിച്ചും നല്ല നല്ല കാര്യങ്ങൾ പ്രസൻറ്റ് മൊമെൻ്റിൽ തന്നെ ചെയ്യുക. നാളേക്കൊരിക്കലും വയ്ക്കരുത്. നാളെ നാളെ നീളെ നീളെ എന്നാണ് പറഞ്ഞേക്കണത്. അതുകൊണ്ട് ഒരിക്കലും നീട്ടി വയ്ക്കാൻ പാടില്ല. വായിച്ചു തുടങ്ങിക്കോളൂ, മെല്ലെ മെല്ലെ വായിച്ച് മെടുക്കിയാവൂ കേട്ടോ ഗിരിജ. പ്രസന്ന ഉണ്ണികൃഷ്ണൻ, ലവ് ചിന്നാണ്. താങ്ക് യു പ്രസന്ന. ഷീല സജീവൻ, ഒരു തൊഴുകയ്യാണ്. താങ്ക് യു, വെൽക്കം, വെൽക്കം ഷീല. വിനീത് കൃഷ്ണകിഷോർ, ഒരു ലവ് ഒരു ലൈക്ക് ചിഹ്നമുണ്ട്, ഒരു തൊഴലും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ടീച്ചറെ കാണാൻ പോയതാണ്, ഞങ്ങൾക്കും സന്തോഷമായി കേട്ടോ. ടീച്ചറുടെ അനുഗ്രഹം ഞങ്ങൾക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല നമ്മുടെ ഗുരുനാഥന്മാരെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആൾക്കാർ തന്നെയല്ലേ ശരിക്കും.
അവരല്ലേ നമുക്ക് വിദ്യയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലേ. ആ ജയാസ് വെറൈറ്റി വ്ളോഗ് മിടുക്കി ജയാണ്. അമ്മയ്ക്ക് ഇപ്പോൾ വയ്യാണ്ട് ഹോസ്പിറ്റലിലാണ്. കൊണ്ടുവന്നോ മോളെ കൊണ്ടുവന്നോ? ഞാൻ ഇന്നലെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇന്നലെ ധൃതിയിലായിരുന്നു. ഞാൻ കണ്ടിരുന്നു. അമ്മ പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജയെ. എണ്ണ സൂപ്പർ ചേച്ചി, എണ്ണക്കറി അടിപൊളി. താങ്ക് യു, താങ്ക് യു ജയ. അടുത്തത് വനജ പ്രവീൺ, കടച്ചക്ക പുളിങ്കറി സൂപ്പർ ചേച്ചി, എനിക്കിഷ്ടമായി, ഉണ്ടാക്കി നോക്കാം. ഉറപ്പായിട്ട് ഉണ്ടാക്കണം കേട്ടോ, നല്ലതാ. ഗിരിജ രാജൻ നായർ, കടച്ചക്ക തീയൽ ഉണ്ടാക്കി ഇന്ന്, തേങ്ങ വറുത്ത് അരച്ചു, പുളിങ്കറി സൂപ്പർ. ഗിരിജ, യു ആർ വെരി ക്ലവർ. താങ്ക് യു, താങ്ക് യു. നന്ദിനി വീണ ഫ്രം ഹൈദരാബാദ്, സൂപ്പർ കടച്ചക്ക പുളിങ്കറി. ഗുഡ് ഈവനിങ് ടീച്ചർ, ഹിയർ വി ഡോണ്ട് ഗെറ്റ് ഓൾ ദീസ് വെജിറ്റബിൾസ്. ശരിയാ, എല്ലായിടത്തും ഈ കടച്ചക്ക കിട്ടില്ല, അതാണ് കേട്ടോ. ജയശ്രീ മാധവൻ, കടച്ചക്ക പുളിങ്കറി സൂപ്പർ. താങ്ക് യു ജയശ്രീ, താങ്ക് യു. സുനിൽ, സുനിൽ ഗുഡ്, താങ്ക് യു സുനിൽ. വിനീത് കൃഷ്ണകിഷോർ, താങ്ക് യു വിനീത്. സുധ സി, നല്ല കൂട്ടാൻ, താങ്ക് യു സുധ. ശ്യാം ബാലൻ, സൂപ്പർ, താങ്ക് യു ശ്യാം. അശ്വതി തയ്യിൽ, താങ്ക് യു അശ്വതി. പ്രസന്ന ഉണ്ണികൃഷ്ണൻ, കടച്ചക്ക പുളിങ്കറി ആദ്യമായി കാണുന്നതാണ്. ഇവിടെ തീയൽ, മസാലക്കറി, തോരൻ എന്നിവയാണ് ഉണ്ടാക്കാറ്. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്യാറ് കേട്ടോ, പക്ഷെ ഇങ്ങനെ ഒന്ന് വെച്ചു നോക്കൂ, നല്ലതാ. അതായത് പുളിങ്കറി ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ താങ്ക് യു പ്രസന്ന, ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇന്നത്തെ കമൻറ്റ് വായന ഇവിടെ നിർത്താണ് കേട്ടോ. ഞാൻ കുറച്ച് നേരമായില്ലേ, അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മാത്രമല്ല രണ്ട് ചാനലും നോക്കിക്കോളൂ കേട്ടോ, മറ്റേല് രാമായണം കിട്ടണ്ടല്ലോ, അതും നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.